ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനൽ പ്ലീസ് ബി മൈ ഫാമിലിയുടെ എപ്പിസോഡ് പതിനഞ്ചാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത് ലാസ്റ്റ് എപ്പിസോഡിൽ വന്ന് ടിയാൻ വന്ന് നമ്മുടെ ടിയൻ്റെ അടുത്ത് നമ്മുടെ എന്താ പറയുന്നത് സിലി വന്ന് ചോദിക്കുവാണെങ്കിൽ ഞാൻ നിനക്ക് എന്ത് ഹെൽപ്പാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു നിൽക്കുന്ന സീനോട് കൂടിയാണ് അവസാനിച്ചത് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുവാണ് എന്താണ് നമ്മുടെ യു ആണെങ്കിൽ പാവം അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക റൂമൊക്കെ ബുക്ക് ചെയ്തിട്ട് അപ്പോൾ റൂം ബുക്ക് ചെയ്ത സ്ഥലത്തു നിന്നും എനിക്ക് കോൾ വരുവാണ് നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾ ഓൾറെഡി റിസർവ് ചെയ്ത റൂമിൻ്റെ ടൈം തീരാറായി എന്താ നിങ്ങൾ വരുന്നോ ഇല്ലയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ യു പറയുന്നത് നിൽക്കൊരു മിനിറ്റ് ഞാൻ കോൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ എന്താ പറയുന്നത് സിലിയെ കൊളയാണ് ഇപ്പൊ സിലിയെ കൊളയുമ്പോൾ സിലിന്ന ടിയാന്റെ കൂടെ അവൻ ഓൾറെഡി ഒരു ഹോട്ടലിൽ നിന്നൊന്നും പറയാൻ പറ്റാത്ത പോലത്തെ തട്ടുകൾ പോലെ സംഭവത്തിൽ ഫുഡ് കഴിക്കത്തില്ല അവിടെ നമ്മുടെ സിലി അവന്റെ കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇവളെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ഈ ടിയാന്റെ ശബ്ദം കേൾക്കുമ്പോൾ യുവിന് മനസ്സിലാവും ഇവരെവിടെയുള്ളതെന്ന് മനസ്സിലാവും അപ്പോൾ യു അവിടെ നിന്ന് പോവാണ് സിലിയിടടുത്ത് ടിയാൻ ചോദിക്കുവാണ് അല്ല നിന്റെ മാരേജ് ലൈഫൊക്കെ എങ്ങനെയാണ് സൂപ്പറായിട്ടാണോ പോകുന്നത് ഹാപ്പി ആണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് സിലി പറയും കുഴപ്പമില്ല ഞങ്ങൾ ഹാപ്പി ഹാപ്പിയായിട്ടാണ് പോകുന്നതെന്ന് പറയും അപ്പൊ ടിയാൻ അങ്ങ് സങ്കടം ഇങ്ങോട്ടോ അപ്പോൾ സിലി ചോയ്ക്ക് എന്ത് പറ്റി എന്ത് പറ്റി സൈഡായെന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കുന്ന സമയത്ത് യു അങ്ങോട്ട് കയറി വരും യു കയറി വന്നിട്ട് സിലിയോട് ചോദിക്കും ഇങ്ങനെയാണോ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ പെരുമാറുന്നത് ഏ യാത്ര ഇത്രയും ആയിട്ട് ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പിടിച്ച് വലിച്ചോണ്ട് പോവാം അപ്പൊ ടിയാൻ ഒന്നും ആനങ്ങനെ എന്നെ പിടിച്ചോണ്ട് പോയിട്ട് അവർ വീട്ടിലെത്തുന്ന സമയത്ത് സിലി തിരിച്ചു ചോദിക്കുകയാണ് നിങ്ങൾ എന്ത് അധികാരത്തിലെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല ഓൾറെഡി നിങ്ങളുടെ കാര്യം എൻ്റെ കാര്യം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ആരും ആരും ആരെയും കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട പിന്നെ ഞാൻ ഇന്നലെ ഒരു കാര്യം ചോദിച്ചു അതിന് നിങ്ങൾ ഇതുവരെ റിപ്ലൈ തന്നില്ലല്ലോ പിന്നെ എന്ത് നിങ്ങൾ നിങ്ങൾ എന്ത് അധികാരത്തിലാണ് നിങ്ങളെന്താ ജലസാവുകയാണോ ഒക്കെ ചോദിച്ചിട്ട് സിലി ഒരുമാതിരി ചൂടാവുകയാണ് അപ്പോൾ യുവിനൊന്നും പറയാൻ പറ്റത്തില്ല അവസാനം യു ഇറങ്ങി ഇറങ്ങിപ്പോവാണ് അത് ഞാൻ കാണിക്കുകയാണ് യൂ വേറെ എവിടെയല്ലോ പോയിക്കുന്ന സെക്കൻഡ് ഹീറോയിൻ്റെ അവിടെ പോയിട്ട് കുറേ എന്താ കുപ്പിയൊക്കെ എടുത്തിട്ട് പാവുന്ന ആൽക്കഹോളൊക്കെ കുടിക്കുക കേട്ടോ എന്നിട്ട് ഈ പരാതി എല്ലാം ആരുടെടുത്താണ് പറഞ്ഞത് സെക്കൻഡ് ഹീറോയിൻ്റെ അടുത്ത് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് എൻ്റെ മനസ്സവൾക്ക് മനസ്സിലാകത്തില്ലെന്ന് പക്ഷെ ഈവൻ അല്ലേ തുറന്ന് സംസാരിക്കേണ്ടേ ഇവൾ എത്ര വട്ടം ചോദിച്ചു അപ്പോൾ സെക്കൻഡ് ഹീറോ പറയുന്നുണ്ട് അവൾ നിനടുത്ത് എത്ര വട്ടം ചോദിച്ചു നിനക്ക് എന്താ അതൊന്നും സ്ട്രോങ്ങ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റാത്തത് ഇതേ സമയം നമ്മുടെ സിലിയാണെങ്കിൽ അവളെല്ലാം കുളിച്ചെല്ലാം വന്ന് അവൾ ബെഡിൽ കിടക്കുകാട്ടോ അപ്പോൾ ഇവളും ആലോചിക്കും ഞാൻ ഇവനെ ഇതിനെപ്പറ്റി ആലോചിച്ച് ഇത്രയും ടെൻഷൻ ആവേണ്ട കാര്യം എന്താ ഇവനെ ഇതുവരെ ഞാൻ എന്തിനെ വിനെപ്പറ്റി ആലോചിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് സിലിയും അങ്ങ് ആലോചിക്കാം സമയം സെക്കൻഡ് ഹീറോ പറയാം നീ ഇനിയിപ്പോ ഒന്നും നോക്കണ്ട നോക്കണ്ടാവ് സത്യം തുറന്ന് പറ അല്ലാതെ മറിച്ച് വെച്ചിട്ട് കാര്യമില്ല കുഞ്ഞിപ്പുണ്ണിന് വേണ്ടിയാണ് നീ അവളെ കല്യാണം കഴിച്ചെന്നുള്ള കാര്യമൊക്കെ അവളോട് തുറന്ന് പറ അല്ലാതെ മറച്ചു വെക്കാൻ നിൽക്കരുത് നീ ചിത് സ്ട്രോങ് ആയി നിന്നാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നന്നായി പോകുന്നതൊക്കെ സെക്കൻഡ് ഹീറോ ഉപദേശിച്ച് കൊടുക്കുവാണ് എന്നിട്ട് പിറ്റേത് രാവിലെയാണ് നമ്മുടെ യു അന്ന് വീട്ടിലോട്ട് വരുന്നത് വീട്ടിലോട്ട് വരുമ്പോൾ സ്ഥിതി അവിടെ ഇല്ലാട്ടോ അപ്പോൾ ആൻറ്റിയുടെ അടുത്ത് അവിടെ ഒരു ആൻറ്റിയില്ലേ സെർവൻ്റ് ആന്റി അവരുടെ അടുത്ത് പറയുകയാണെങ്കിൽ എൻ്റെ കോട്ട എല്ലാം കഴുകി ഇട്ടേക്കെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ചെന്നിട്ട് എന്താണ് അവന്റെ അവൻ്റെ ഒക്കെ എടുക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് സിലിയുടെ ഒന്നും അവിടെ കാണത്തില്ല അപ്പം അങ്ങനെ ടെൻഷനായിട്ട് അടുത്ത് ചോദിക്കുക എന്ത് ചെയ്യാ അവൾ എന്ത് ചെയ്യും ചോദിക്കുവേ അപ്പോൾ അവൾ അപ്പം ആന്റി പറയും അല്ല അവള് വന്ന് ഇവിടെ പോയേക്കുവാണ് മറ്റേ എന്താ പറയുക മറ്റേ ലീഷന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോയേക്കുവാണ് അതുകൊണ്ട് ഡ്രസ്സ് എല്ലാം എടുത്തുകൊണ്ട് പോയേക്കുവന്ന് പിന്നെ നമ്മുടെ യു അവിടെ ഇരിക്കത്തില്ലോ യു അവിടെ നിന്ന് പുറപ്പെട്ട് പോവാണ് ഇതേ സമയം ട്രക്കിങ്ങിന് പോയ നമ്മുടെ സിലിയെ കാണിക്കുവാണ് സിലി ട്രക്കിങ്ങിന് പോകുന്ന സമയത്ത് അവിടെ വെച്ചൊരു ചെറുക്കനെ പരിചയപ്പെടും ചെറുക്കൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയാ ചെറുക്കൻ തന്നെ അയാൾ പറയും ഓക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ ട്രക്കിങ്ങിന് പോകുന്നത് കുറച്ച് ട്രക്കിങ് കഴിയുമ്പോൾ ഈ ചെറുക്കം വന്ന് നമ്മുടെ സിലിയുടെ തെറ്റായി പെരുമാറാനായി നോക്കുക ഈ സമയത്ത് നമ്മുടെ സിലി പറയുന്നുണ്ട് കൈ വീട് കൈ വീട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ യൂ കറക്റ്റ് കയറി വന്നിട്ട് മറ്റ ചെറുക്കനെ അടിച്ചിട്ടിട്ട് പറയുവാണെങ്കിൽ എൻ്റെ വൈഫിൻ്റെ കൈ കയറി പിടിക്കുന്നത് അടാന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് ഒഴക്കുണ്ടാവും അപ്പോ മറ്റേ ചെറുക്കം വന്നു അയ്യോ നീ ഹസ്ബൻഡിന്റെ കൂട്ടി ഉടന്ന വന്നേ പറയണ്ടേന്ന് പറഞ്ഞിട്ട് അവനങ്ങ് പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോ സിലിയും യൂവും കൂടി ട്രെക്ക് ചെയ്യുക അപ്പൊ ആവൻ നമ്മുടെ യുവിന് പറ്റുന്നില്ല കേട്ടോ അവനങ്ങ് വേർത്ത് കുളിച്ചാണ് നടന്നു വരുന്നത് അവനെ എന്താ പറയുന്നെ ഇങ്ങനെ ചൂടത്തൊന്നും നടന്നു ശീലമില്ലല്ലോ അവൻ വലിയ സീയോക്കല്ലേ അപ്പൊ അങ്ങനെയൊക്കെ വന്നിട്ട് ലാസ്റ്റ് ഒരു ഗ്ലാസ് ഫ്രിഡ്ജിക്കാണ് വരുന്നത് എന്നിട്ട് നമ്മൾ സീലി പോകുന്ന ഒരു ഗ്ലാസ് ബ്രിഡ്ജ്ക്ക് ആട്ടോ ആ ഗ്ലാസ് ബ്രിഡ്ജിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ആ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്നിട്ട് നമുക്ക് സംസാരിക്കാം അപ്പോൾ ഈ മൗണ്ടെയ്ൻസ് എല്ലാം അതിൻ്റെ എക്കോ ഇങ്ങോട്ട് തരും പക്ഷേ എങ്കിലും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ സംസാരിക്കുന്നത് സത്യമായിരിക്കണം ഇല്ലെങ്കിൽ ആ ഗ്ലാസ് ബ്രിഡ്ജ് ഉടഞ്ഞ് അവർ താഴെ പോകുന്നതാണ് വിശ്വാസം അപ്പോൾ സിലിങ്ങി കയറുമ്പോൾ നമ്മുടെ യുവിന് ഭയങ്കര പേടിയാണ് ഗ്ലാസ് ബ്രിഡ്ജ് കയറുമ്പോൾ പേടിച്ച് പേടിച്ച് നിൽക്കുമ്പോൾ സിലിറയും എന്നാൽ നീ വരണ്ട ഞാൻ പോയിട്ട് എൻ്റെ ചേച്ചിയെടുത്ത് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ സിലി പോകുന്നത് ഇപ്പം സിരി പോകുമ്പോൾ ഇവൻ അവിടെ നിൽക്കത്തില്ല ഇവ മെല്ലെ മെല്ലെ എഴുഞ്ഞ എഴുഞ്ഞ എഴുന്നവള് പിന്നാലെ മെല്ലെ മെല്ലെ പിടിച്ച് പിടിച്ച് അവനും പോവാം സിലി അവിടെ നിന്ന് പറയാം ചേച്ചി ചേച്ചിക്ക് സുഖമാണോ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇവിടെ വരാറില്ലയോ നമ്മുടെ മെമ്മറീസ് എല്ലാം ഇവിടെ ഇല്ലയോ ഞാൻ നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്നതെന്ന് പറയും കേട്ടോ എന്നിട്ട് സിരി നടന്നു പോകാൻ നിൽക്കുന്ന സമയത്ത് യുവ ധൈര്യമൊക്കെ സംഭരിച്ച് പറയാണ് ഞാൻ വന്നിപ്പോൾ ലൈഫിൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടിയാണ് കല്യാണം കഴിച്ചതെന്ന് പറയുമ്പോൾ നമ്മൾ സീരി തിരിഞ്ഞു നോക്കും എന്നിട്ട് പറയും അവളെ ഞാൻ ഇഷ്ടപ്പെട്ട് തന്നെ കല്യാണം കഴിച്ചാൽ ഞാൻ അവൾ കാരണം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ അവളെ സ്നേഹിക്കുന്നത് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ സിലി പറയും അതേ ഈ ഗ്ലാസ് ഫ്രിഡ്ജിൽ നിന്ന് കള്ളം പറഞ്ഞാൽ ഗ്ലാസ് തുടങ്ങി നീ താഴെ പോകുന്നു അപ്പോൾ പറയും അപ്പോൾ നമ്മുടെ യൂ പറയില്ല ഇതെല്ലാം സത്യം തന്നെയാണെന്ന് പറയുമ്പോൾ നമ്മുടെ സിലി സിലിയുടെ അടുത്ത് ചെന്നിട്ടാകുമ്പോൾ പറയും എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അവർ ഹഗീദ് അവരങ്ങ് സെറ്റാവും കേട്ടോ അത് കഴിഞ്ഞ് കാണിക്കുകയാണെങ്കിൽ ഇവർ ഒരു മഴയായൊരു അതിനടുത്തൊരു ക്യാമ്പ് അടിച്ച് അതിനകത്ത് ഇടക്കുക അപ്പൊ സിലി ആണെങ്കിൽ പറയാം എനിക്ക് ആയി ഞാൻ ഉറങ്ങാൻ പോകാന്ന് അപ്പൊ നമ്മുടെ യു വിടോ ഇല്ല യു ഭയങ്കര ആയിട്ട് അവളുടെ അടുത്ത് പോവാൻ നിക്കും കേട്ടോ അപ്പൊ അവള് അവൾക്ക് നാണൊക്കെ വരും എങ്ങനെയെങ്കിലും സമയത്ത് പുറത്തുനിന്ന് ആൾക്കാർ വരുന്ന താണ്ട് നിങ്ങളുടെ ക്യാബിനകത്തോട്ട് വെള്ളം കയറുന്നു മര്യാദയ്ക്ക് നോക്ക് മര്യാദയ്ക്ക് എല്ലായിടത്തും മാറ്റുന്നൊക്കെ പറഞ്ഞ് നോക്കുന്ന സമയത്ത് ഇവരെ മൊബൈലെല്ലാം നനയും അപ്പൊ നമ്മുടെ യു പറയാം അയ്യോ ദൈവം എല്ലാം നനഞ്ഞല്ലോ അപ്പൊ സിലി ഓ ഇതിനകത്ത് എന്ത് സിഗ്നൽ കിട്ടിയിട്ടാ ആ കുഴപ്പമില്ല നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാൻ പോണ ടി ചെയ്യാ മഴയൊക്കെ ഒതുങ്ങുന്ന സമയത്ത് സിലിയുടെ വീട്ടിൽ പോകണം സിലിയുടെ വീടാണെങ്കിൽ ഈ ഇവർ വന്നില്ല ട്രക്കിങ്ങിന് വന്നില്ല അതിന്റെ തൊട്ടടുത്താട്ടം ആ വീട് ചെല്ലുമ്പോൾ ഇവരെ മേലൊക്കെ മൊത്തം ഒരുമാതിരി എന്താ പറഞ്ഞാൽ ചെളിയിരിക്കുന്നത് അപ്പൊ ഇവര് ചോദിക്കും നിങ്ങൾ പിള്ളേർ ഇത് എവിടെ പോയിട്ട് വന്നതാന്ന് അവിടെ സിലിയുടെ പപ്പയും അമ്മയും ചോദിക്കും അപ്പോൾ ഇങ്ങനെ മഴ പെയ്ത് അതുകൊണ്ട് ഇങ്ങനെ അഴുക്കായെന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് ഡ്രസ്സൊക്കെ മാറാൻ പോകും കേട്ടോ എന്നിട്ട് കുളിക്കാനായി പോകാൻ പോകുന്ന സമയത്ത് സിലി കുളിക്കാൻ കയറും അപ്പൊ ആണെങ്കിൽ ആരും കാണാതെ അവനും അവളുടെ കൂടെയും കുളിക്കാൻ കയറും കേട്ടോ നൈസിനി അത് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞ് പുറത്തു വരുന്ന സമയത്തും എന്താ പറയുന്നേ നമ്മുടെ അന്ന് കുറച്ച് റിലേറ്റീവ്സ് വന്നിങ്ങനെ കുറെ പണി കൊടുത്തില്ലായിരുന്നോ അവര് പിന്നെയും വരുവാണ് അവര് വന്നിട്ട് സോസ് ഉണ്ടാക്കാനോ അതുണ്ടാക്കാൻ ഇതുണ്ടാക്കാനൊക്കെ നമ്മുടെ യൂവിനെ പിടിച്ച് അവിടെ ഇരുത്തുകയാണ് ഇതേ സമയം കാണിക്കുവാണ് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ഇവൻ്റെ കമ്പനിയിൽ മാവൂലി കമ്പനിയിൽ കാണിക്കുവാണ് അതിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരാളെടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടിയാൻ ടിയാൻ പറയുവാണ് നമുക്കൊരു മോഡലിനെ വേണം അവരുടെ കമ്പനിക്കൊരു മോഡലിനെ വേണം ആ മോഡലായിട്ട് ജിൻഷീനെ കൊണ്ടുവരാമെന്ന് പറയുവാണ് അതാണ് എല്ലാ ബോർഡ് മെമ്പേഴ്സും പറയുന്നത് ബോട്ട് ചെയ്തപ്പോൾ അവരെല്ലാവരും അത് തന്നെ പറഞ്ഞത് എന്ന് പറയുന്ന സമയത്ത് അയാൾ പറയാം അത് വേണം അത് ശരിയാവുമോയെന്ന് കാരണം നമ്മുടെ യു ആയിട്ട് എന്തോ ഒരു മുമ്പ് എക്സ് ഗേൾ ഫ്രണ്ട് ആണോ വൈഫാണോ എന്നിപ്പോൾ കാണിക്കുന്നില്ല എന്തോ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അതിപ്പോൾ ശരിയാകില്ലെന്ന് പറയുന്ന സമയത്ത് ടിയാൻ പറയുകയാണ് നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ മാത്രം മാത്രമല്ല ഷെയർ ഹോൾഡേഴ്സിൻ്റെ എല്ലാവരുടെയും തീരുമാനമല്ലേ നമുക്ക് നോക്കണ്ട അപ്പോൾ കൂടുതൽ പേരും അതിനെ വോട്ട് ചെയ്തേക്കുന്ന അവിടെ ജിൻഷി ഇന്ന് തന്നെ വരുന്നവരാണ് ഇതേ സമയം കാണിക്കുകയാണെങ്കിൽ ജിൻഷി എയർപോർട്ടിൽ വന്നിറങ്ങിയതിനു ശേഷം അവിടെയാണെങ്കിൽ കുറേ ഇവിടെ മോഡലും കൂടിയല്ലേ അപ്പോൾ എല്ലാവരും അവളെ സപ്പോർട്ട് ചെയ്തൊരു മാതിരി അവളെ കാണാനായിട്ട് കുറേ ഫാൻസ് അവിടെ നിപ്പോൾ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജിൻഷി വന്നിട്ട് കാറിനകത്ത് കയറിയതിനു ശേഷം അവിടെയുള്ള ആളടിച്ച് വയ്ക്കുവാണ് ആ പിന്നെ കൊച്ചിങ്ങൾക്ക് ടോയ്സ് വാങ്ങേണ്ട കടയിലൊന്നും നിർത്തണേ മാത്രമല്ല ഇപ്പോൾ കുട്ടിച്ചേർക്കാൻ അഞ്ച് വയസ്സായില്ലേ അവനി ഇപ്പം നല്ലപോലെ വളർന്ന് കാണും അല്ലേ എന്ന് പറഞ്ഞു നിൽക്കുന്ന സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് നമുക്കിനി ജിൻഷി ആരാന്ന് ഇപ്പോൾ റിവീൽ ചെയ്തിട്ടില്ല പക്ഷേ പോകെ പോകെ ഉള്ള ജിൻഷി ആരാന്ന് അറിയാൻ പറ്റും മാത്രമല്ല ഹീറോ ആയിട്ടുള്ള റിലേഷനും അറിയാൻ പറ്റും ഇനി ആ റിലേഷൻ നമ്മുടെ സിനിമയായിട്ട് ബാധിക്കുമെന്നൊന്നും നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാം ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ